വെൽക്കം ബാക്ക് ഗുയ്സ്. ആർക്കിന്റെ വേറൊരു എപ്പിസോഡാണ് ട്ടാ. അപ്പൊ നിങ്ങൾ കുറെ നാളായിട്ട് ചോദിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, എന്താണെന്ന് അറിയുമോ? ഫേസ് റിവീല് കണ്ടോ? ഇതാണ് ഞാൻ. സെറ്റ് ഗുയ്സ്, വേറെ ഒന്നുമില്ല കേട്ടോ. ആർക്ക് അസെൻഡഡ് ആണ്. കുറെ നാളായിട്ട് എന്നോട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ നാളായിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. ആക്ച്വലി സെയിം മാപ്പ് തന്നെയാണ്, ആർക്കിന്റെ ഐലൻഡ് എന്ന് ഓക്കെ അറിയിക്കാം. എന്തിനാണ് വെറുതെ ചാവണേ? അമ്മരായി അമ്മരെ പാടായി. അപ്പൊ ഈ ഷാർക്കിന്റെ ഐലൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് മാപ്പില്ലേ, അത് തന്നെയാണ് ഈ സംഭവം. അതിന്റെ കുറച്ചുകൂടി റിഫൈൻഡ് വേർഷൻ. അതായത് കണ്ട വെള്ളമൊക്കെ കണ്ട, പൊളിയല്ലേ? കണ്ട വെള്ളത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ള കീടാണുന വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട ഇതാണ്, ഇത് കീടാണോ? അല്ല, അത് കൊല. യു, വെള്ളത്തിലിറങ്ങിയപ്പോ ചത്തേനെ, വെള്ളം കുടിച്ച് ചത്തേനെ. വെള്ളം കുടിക്കാൻ പറ്റില്ല, പണ്ടയിൽ ഇറങ്ങി വെള്ളം കുടിക്കാൻ പറ്റുമെന്നല്ല. സ്വിച്ച് ഒക്കെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ചുമ്മാ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ട്ടാ. പിന്നെ ഇതിന്റെ ക്വാളിറ്റി ഒന്നും പറയാനില്ല ട്ടാ. ജാതി ക്വാളിറ്റി അതാണ്ടാ. നിങ്ങൾ എന്റെ മുഖമൊക്കെ നോക്കി, എന്റെ നീല കണ്ണുകൾ, അല്ല പച്ച കണ്ണ്, മുടി, പിന്നെ മസിൽ, ജാതി മസിലാണ് ഗുയ്സ്. കണ്ട പിന്നെ എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ടല്ലേ, റിവീൽ ചെയ്യാനൊന്നും ബാക്കിയില്ല. അപ്പൊ സെറ്റ് ഗുയ്സ്, ഇത് ഫസ്റ്റ് എപ്പിസോഡായിട്ട് കാണണ്ട കേട്ടോ. അല്ല അങ്ങനെയല്ല, ഫസ്റ്റ് എപ്പിസോഡായിട്ട് കണ്ടു. പക്ഷെ നമ്മളിതിൽ ടൈമിംഗ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ഐലൻഡിൽ ചെയ്തേക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ട കല്ലൊക്കെ കണ്ട, ജാതി കല്ലുകളൊക്കെ അല്ലേ, ജാതി ക്വാളിറ്റി ഒക്കെ. അപ്പൊ ക്വാളിറ്റി ഐറ്റംസ് സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. സെറ്റ് സംഭവങ്ങൾ, അയ്യോ ഇത് വന്നി വന്നി, എന്റെ പൊന്നു, എന്റെ കയ്യിലുള്ള സാധനം ഇല്ല, ഇപ്പൊ വരുവത് എന്നെ കൊല്ലാൻ വേണ്ടിട്ട്. ഓ അവൻ വന്നിട്ടുണ്ട് ഡോഡോ. അവന്റെ അവനൊക്കെ നോക്കി, ഒരു മിനിറ്റ് കേട്ടോ, മാറിക്കട്ടെ. അപ്പൊ മറ്റൊമ്പത് അവൻ അടിച്ചോളൂ. വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ ജാതി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് നിങ്ങളുടെയിലേക്ക് എത്തും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാനിത് കുറെ ഗ്രൈൻഡ് ചെയ്യാണ്ട്, ഗ്രൈൻഡ് ചെയ്യണം, ക്രാഫ്റ്റ് ചെയ്യണം, കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത് എന്നാണ് എന്റെ അടുത്ത ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് നിങ്ങളിലേക്ക് എത്തണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു എപ്പിസോഡിൽ എന്ന് പറയാ, നമ്മൾ കുറെ എണ്ണത്തിനെ സ്കിപ്പ് ചെയ്ത് കണ്ട്. ഇങ്ങനത്തെ ഉള്ള ഡിനോസിനൊന്നും നമ്മൾ അത് എടുക്കില്ല. നമ്മൾ എടുത്ത ഡിനോസിനൊന്നും അത് എടുക്കാതെ ഇതിൽ അല്ലാതെ വെറൈറ്റി സാധനങ്ങൾ കുറെ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കുറെ മോഡ് വഴി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മേടിച്ചപ്പോൾ തന്നെ. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ടൈം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കൊരു വെറൈറ്റി ലുക്കോ, നമ്മൾ ടൈം ചെയ്യാത്ത ഡിനോസർ, ടൈം ചെയ്യാത്ത ജീവികൾ, പിന്നെ ക്വാളിറ്റി ഒന്നും പറയാനില്ല ട്ടാ. ഇതൊക്കെ നോക്കിയേ, വാഴയൊക്കെ നിൽക്കണണ്ടാ. ഞാൻ ഉദ്ദേശിച്ചത് ഈ വാഴയാണ് ട്ടാ. ഇത് വാഴ എന്നൊക്കെ പറഞ്ഞ പോലെ ജാതി വാഴയാണ് ഗുയ്സ്. ഇടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, സെയിം സംഭവങ്ങളൊക്കെ തന്നെ, പക്ഷെ കുറച്ചും കൂടി ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് അവർ അടിപൊളിയാക്കിയിട്ടുണ്ട് സംഭവം. ഇപ്പൊ ഇതിങ്ങനെയാണെങ്കിൽ ആർക്കറ്റു എങ്ങനെ ഇരിക്കുമല്ലേ. എന്റെ കാട് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, മാപ്പ് സെയിം മാപ്പ് തന്നെയാ, അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിണ്ടല്ലോ, കൊല്ല കാടാണ്. കണ്ടാ ഒരു വക കാണാൻ പറ്റില്ല. എന്താണ്, എന്തൊരു ഒച്ചയായിട്ടില്ല, ഗുർഗുർ. ആരണ്ടാ ഇതിങ്ങനെ ലൈവ് വേണമെങ്കിൽ ഇട്ട് നിങ്ങക്ക് കാണിച്ചു തരാം. വെറുതെ ഇങ്ങനെ നടക്കണ കാണുന്ന നല്ല രസമല്ലേ. അയ്യോ ഓടിലോ, വണ്ടി വണ്ടി വണ്ടി, എന്റെ പൊന്നളിയാ. ഓ ഞാൻ എന്റെ മുകളിലേക്ക് കയറുമോ? ഇത്ര ഇത്ര പവർ ഒക്കെ ഉണ്ട് എനിക്ക്. ആടാ സെറ്റ് കയറി വേടാ, കയറി വാ നീ. അയ്യോ ഒന്നല്ല ട്ടാ, മൂന്നെണ്ണം. ഓടാ, അപ്പൊ സ്ഥലം പാകണില്ല. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി തന്നെ കാണുമ്പോ വിത്ത് വല്ല എന്താ ലെവല്, 15 ചോട്ട ലെവലൊക്കെയാ. ഇവിടെ സംഭവത്തിന്റെ ഒക്കെ ക്വാളിറ്റി, അയ്യോ മറ്റേ ചെറിയ സാധനങ്ങൾ, പിന്നെ കൊല്ലു പിടിച്ച് കുന്തം. എൻ്റെ ആണെങ്കിൽ ഒരു സംഭവം, നമ്മളൊന്നും ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മൾ ഇനി ഇവിടെ ക്രാഫ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത്, ഇനി പിന്നെ നിങ്ങളെന്നെ കാണുമ്പോ ഹെവി ലെവലായിരിക്കും. ഓ ഒരു ബ്രോണ്ട് സ്പോൺ ആയിട്ടുണ്ട്. ഇതിനൊക്കെ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ലുക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ വേറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ട, ഇതിലിപ്പോ വെള്ളം ഫുഡൊന്നും ഇല്ലാട്ട ഗുയ്സ്. അപ്പൊ ഞാനിതൊക്കെ സെറ്റ് ചെയ്തു വരാം. പിന്നെ കണ്ട ബ്രോണ്ട കണ്ട, ബ്രോണ്ടിന്റെ കുഞ്ഞൊക്കെ കൂടി ഉണ്ടാവും ചെലപ്പോ. കണ്ട ചോട്ട ബ്രോണ്ടോ ഒക്കെ ഉണ്ട്. അയ്യോ ഇതൊക്കെ എന്റെ മുഖം അവസ്ഥ ടാ, ജാതി പാവ ഗുയ്സ്. സെറ്റ്, അയ്യോ ഇവന ഇവനെ എല്ലായിടത്തും ഉണ്ടല്ലോ അടിയിലോ. പറഞ്ഞ പോലെ ഇതാണ് പരിപാടി. അപ്പൊ ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് ചിലപ്പോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അത്യാവശ്യം ലെവലപ്പ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കണമായിരിക്കും ഗുയ്സ്. ഹായ് കളർഫുൾ ഡോഡോ. ആർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇടിക്കണം എന്നാണ് നിയമം. ഇടിച്ചു കൊല്ലുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. കണ്ട നമുക്ക് പിന്നെ ടൈം ചെയ്യട്ടാ, ഓർക്കല്ലേ നിങ്ങൾ ഈ പരിപാടി. ഓക്കെ സെറ്റ് ഏട്ടാ, നമ്മളിനി ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടൊക്കെ വരാം. അതൊക്കെ സമയം കുറച്ചും കൂടി പരിപാടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പണി ചെയ്തത് നമ്മളെ. സെറ്റ് ഗുയ്സ്, അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് വരാട്ടോ. ഓക്കെ, പിന്നെയും കുറേ കുറേ നാളുകളുടെ ഗ്രൈൻഡിങ്ങിന് ശേഷം നമ്മൾ തിരുമ്പി വന്നാ ഗുയ്സ്. ഈ സ്ഥലം നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടാവും, നല്ല ഐഡിയ ഉണ്ടായ സ്ഥലം. നമ്മുടെ പഴയ ആർക്ക് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കില്ലേ, ഇവിടെ ഇവിടെയാണ് നമ്മൾ ബേസ് ബിൽഡ് ചെയ്തേക്കണേ. നല്ല രസമല്ലേ, ഇവിടെ ജാതി കാട് ഗുയ്സ്, ഒരു രക്ഷയിലാട്ടാ. അതുപോലെ നമ്മുടെ അതേ, അതാണ് നമ്മുടെ ബേസ്. വലിയ കാര്യമായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ കൊള്ളാം അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇത് കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, പാറ പൊട്ടിക്കണൊക്കെ രസമുണ്ട്. കാണണ്ട, ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. നമ്മളത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്തിരുന്നത് ആക്ച്വലി അതാണ്. അതിൽ കണ്ട പാറയൊക്കെ പൊട്ടിപ്പോണേ കാണുന്ന നല്ല നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിതൊക്കെ പറയണത് പേടിച്ചു പോയില്ല. ആ കണ്ടോ, ഇതൊക്കെ പറിക്കണൊക്കെ ഉണ്ടല്ലോ,
കുറച്ചും കൂടി ഒരു അനിമേഷനൊക്കെ കുറച്ചും കൂടി രസമുണ്ട് കേട്ടോ, കാണാൻ രസമുണ്ട്. കണ്ടോ അടിപൊളി, നല്ല വെള്ളമൊക്കെ പൊളിയാ ഗൈസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പിരാനുണ്ട്, നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്. എനിക്കിപ്പോഴും വലിയ അടിയൊന്നുമില്ല, നമ്മളിത് കംപ്ലീറ്റ് ക്ലിയർ ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാ വന്നിട്ട് ഇവിടെ ഒരു ബേസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ, നമ്മളിതിൻ്റെ അപ്പുറത്തെ സ്പോൺ ചെയ്ത്. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ തന്നെ ബേസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, കാരണം ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന സ്ഥലമാണല്ലോ. പിന്നെ ഒരു ചെറിയ രണ്ട് സാധനത്തിന് നമ്മൾ ടീം ചെയ്തിട്ടുണ്ട്. എന്താ ഇവനെ ഞാൻ ടീം ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾക്ക് ഇവൻ പണ്ട് ആർക്ക് തുടങ്ങി ഇപ്പോഴും ഇവനെ കൊണ്ട് ഭയങ്കര ഉപകാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ ടീം ചെയ്തേ. ഞങ്ങളുടെ നമുക്ക് കുറേ കൃഷി പരിപാടികളൊക്കെ നടത്താനും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, ഭയങ്കര ഉപകാരം. ജാതി സംഭവം ക്ലാരിറ്റി രക്ഷയില്ലാല്ലേ ഗൈസ്, എന്റെ പൊന്നു ജാതി സംഭവം അല്ലേ, സെറ്റ് അല്ലേ. ആ ഇനി നമ്മുടെ വീട് കാണിച്ചുതരാം, വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ അധികം ഇങ്ങനെ ഇട്ട് ഗ്രൈൻഡ് ചെയ്യണം, നമ്മൾ പഴയതിൽ ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കണല്ലേ. പക്ഷെ ഇതിൽ ഈ പറഞ്ഞ പോലെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല സുഖമോ, ഭയങ്കര എളുപ്പമുണ്ട് മറ്റേ വെച്ചേക്കണേ. അപ്പൊ ഇത് നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കത്തില്ലേ, കത്തിക്കോ തുടങ്ങിക്കോ എന്നൊക്കെ പണിയൊക്കെ സെറ്റാക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് ബീസ്. പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഫുഡിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് വ്യൂ അടിപൊളിയല്ലേ, നൈസ് വ്യൂ. ഈ ഈവനിങ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ഒടുക്കത്തെ ലുക്കാ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇത് കെട്ടിയാണ് ആയിരുന്നുണ്ട് അറിയാമോ, ഈ മരം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബീസ്. കാരണം അറിയാമോ, ഈ മരത്തുമ്മയാണ് നമ്മുടെ കംപ്ലീറ്റ് വീട് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്താ, അപ്പൊ ഈ മരം ചിലപ്പോൾ നമ്മിട്ട് പണി കിട്ടി കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മൾ തന്നെ വെട്ടി കഴിഞ്ഞാൽ പണി കിട്ടും, പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ നമുക്കുണ്ട് ഏർമാടം പോലെ, ഏർമാടം എന്നാണ് ഈ ബേസിന്റെ പേര്. ആ ഇത് നമ്മുടെ സ്വന്തം പുതിയ സാരഥി, സെറ്റല്ലേ. ഇവനെ കൊണ്ടായിരിക്കും നമ്മൾ കറങ്ങാൻ പോണേ. അടിപൊളി ബേസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. സിമ്പിളാണ്, ഒന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് എണീറ്റ് കാലത്തിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ സൂര്യ പൊങ്ങി തന്നെ കാണാൻ പറ്റും. പോലെയല്ലേ, അടിപൊളിയാ സെറ്റ് സംഭവം ബീസ്, ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിന്റെ. നമ്മൾ ഇന്ന് ചെയ്യണ പരിപാടി എന്നിട്ട് പറയാമോ, ഇനി കുറച്ചുകൂടി ഗ്രൈൻഡ് ചെയ്യാൻ്റെ ബീസ്. ഗ്രൈൻഡ് ചെയ്തിട്ട് അപ്പൊ അടുത്ത വ്യൂല് ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ ലെവലൊക്കെ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈമിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് വേറെ വെറൈറ്റി ആയിട്ട് ഇതിനൊന്നും കാണിക്കാത്തതെന്ന് അറിയാമോ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ടൈം ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് പല പ്രാവശ്യം. അപ്പൊ ഇനി നിങ്ങൾ കാണാത്ത എന്തെങ്കിലും സംഭവത്തിനായിരിക്കും നമ്മൾ ടൈം ചെയ്ത് കാണിക്കാൻ പോണേ. അപ്പൊ അതിനെ കുറച്ചും കൂടി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വിസ്, ഗ്രൈൻഡ് ചെയ്തിട്ട് ഗണ്ണ് സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും. അപ്പൊ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരാം വിസ്. കണ്ടോ പൊളി സംഭവമാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു ഈവനിങ് ലുക്ക് ഒക്കെ ഉണ്ട്. അത് ഇത് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ശരി. കണ്ടോ ഇവിടെ ഒന്നും പണി അങ്ങനെ തീർത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തെന്നുള്ളൂ, വേറെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റെയർ കണ്ടോ, കുറച്ച് കുത്തനെയുള്ള സ്റ്റെയർ ആ, പക്ഷെ കുഴപ്പമില്ല, വീഴൂല. അടിക്കട അടിക്കട അടിക്കടാ, ഇറങ്ങി അടിക്കടാ, പാടാ പട്ടിക്കടാ. വെള്ളമൊക്കെ വെക്കി രസമല്ലേ, ചെറിയൊരു ഡ്രോപ്പ് ഒക്കെ ഉണ്ടാവട്ടെ ഗൈസ്, ഒന്നും വിചാരിക്കണ്ട. കാരണം ജാതി ഗ്രാഫിക്സ്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡ്രോപ്പ് ഇല്ലാതെ പിന്നെ എന്ത്. ഏ ഉയ്യോ റാറ്റർ, പോടാ 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 പോടാ, അത്രേ ഉള്ളൂ. പുതിയ ഗൈസ് സുരക്ഷയില്ല സംഭവം, നമ്മൾ പണ്ടേ നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ പിരാനാണോ പോടാ. അപ്പൊ ഈ ഒരു സ്ഥലം നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, നമ്മുടെ പഴയ ബേസ് ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ ഉണ്ട് ബീസ്, അതിനെന്താ കാണിക്കുന്നത്. അപ്പൊ സെറ്റഡ ബീസ്, ഞാൻ ഗ്രൈൻഡിങ് തുടങ്ങട്ടെ. അത്യാവശ്യം ഇപ്പൊ ലൈവ് ഒക്കെ വരുമ്പോൾ ഒരു ദിവസം നമുക്ക് ഇതൊന്നും ലൈവ് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇല്ല, ഡ്രോപ്പ് ഇടക്കിടക്ക് ഡ്രോപ്പ് ഉണ്ട് ബീസ്, അതാ അതിൻ്റെ ഒരു സീനുണ്ട്. അതാ ഞാൻ പിന്നെ അധികം ഇങ്ങനെ ഈ ഒരു ക്ലാറ്റിൽ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അത് കാര്യമില്ല. കാരണം ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ വേറെ ലെവല് ക്വാളിറ്റിയാണ്, അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. സെറ്റ് ബീസ്, ബാക്കി ഗ്രൈൻഡിങ് പരിപാടിയൊക്കെ കഴിയട്ടെ, എന്നിട്ട് വരാം. ബീസ് നമ്മുടെ പുതിയ ഡ്രസ്സ് നോക്കി, അടിപൊളിയല്ലേ, സെറ്റ് സംഭവട്ടാ. ഒരുത്തിനും മനസ്സിലാവല്ലോ അത് ടണ്ണി, എനിക്ക് തന്നെ എന്നെ മനസ്സിലാവണില്ല ഒരു മിനിറ്റ്. കണ്ടോ പിന്നെ ഇവിടെ മഴ പെയ്യാൻ കണ്ടിട്ടുണ്ടോ, ചുമ്മാ ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്താ. സെറ്റ് സംഭവം അല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ മഴ പെയ്യുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ഡ്രോപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. മറ്റേ ആകാശത്തുനിന്നുള്ള ഡ്രോപ്പ് അല്ല, ഫ്രെയിം ഡ്രോപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊള്ളാട്ടാ. പിന്നെ നമ്മുടെ ഗ്രൈൻഡിങ് പരിപാടികളൊക്കെ അത്യാവശ്യം, നമ്മൾ ഈ ഫാബ്രിക്കേറ്ററൊക്കെ സെറ്റ് ചെയ്ത് ബീസ്. പതുക്കെ പതുക്കെ നമ്മുടെ ഗ്രൈൻഡിങ് ഒക്കെ സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങളെടുത്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഞാനത് ആദ്യമേ തൊട്ട് കാണിക്കാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഇതെല്ലാം നമ്മൾ കാണിച്ചേക്കുന്ന സംഭവങ്ങളല്ല, ഈ ഒരു ക്വാളിറ്റി മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ജീവികളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ അതിനൊക്കെ ടെൻ ചെയ്യും ഗുയിസ്, അതാണ് പരിപാടി കേട്ടോ. അപ്പൊ ബാക്കി ഗ്രൈൻഡിങ് ഒക്കെ സെറ്റ് ആവട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കാണുന്നതാണ് ഇടക്കിടക്ക് ഇങ്ങനെയുള്ള നല്ല മഴ ജോൺസൺ മാഷ് എന്തിലൊക്കെ വരികയാണെങ്കിൽ വെറൈറ്റി നമ്മളിങ്ങനെ കാണിക്കാട്ടോ. അയ്യോ ഓ, അവിടെ ഒരെണ്ണോട് ഇരിക്കുന്നുണ്ട് ഗുയിസ്. നമുക്ക് അവിടെ ഒരു കിളി കൂടി ഉണ്ട് കേട്ടോ, മുകളിലൊരു കിളിയുണ്ട്, രണ്ട് കിളിയുണ്ട്. അയ്യോന്റെ കാര്യം ഞാൻ മറന്നുപോയി, അവിടെ അപ്പുറത്താണോ, പോയെടുക്കാം, സീനില്ല. ബോയ്സ് വീണ്ടും നമ്മൾ തിരുമ്പി എന്താ വെച്ചിട്ടാ, അപ്പൊ പുതിയൊരു ആർക്കിൽ പുതിയൊരു ഡീല് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് റീസെന്റ് ആയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പൊ കുറച്ച് നാളായി നമ്മള് അസെൻഡ് കളിച്ചിട്ട്, നമ്മൾ അന്ന് കളിച്ച് നിർത്തിയില്ലേ,
ഇന്ന് കളിച്ച് നിർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കുമല്ലേ, ഞാൻ ഇടയ്ക്ക് കളിച്ച് ഞാൻ നിർത്തി പോയായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം മാർക്ക് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു മിസ് അപ്പൊ ആ സമയത്ത് ഇത് ഇറങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ, റീസെന്റ് ആയിട്ട് ഇറങ്ങിയേക്കണേ. നമ്മൾ അവനെ അന്വേഷിച്ച് പോണ കേട്ടോ. ഒരു കിളിയാണ്, റാപ്റ്റർ അല്ലേ, ഗിഗാൻഡോ റാപ്റ്റർ അങ്ങനെ തന്നെ പേര്. ഞാൻ പേര് നോക്കിയിട്ട് പറയാം കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ സെയിം തന്നെ കേട്ടോ, സെയിം മാപ്പാണ്, ഒരു വ്യത്യാസമില്ലാതെ. ഇതാണ് നമ്മുടെ മറ്റേ കാർണോ ഐലൻഡ് എന്ന് പറയൂലേ ആ സ്ഥലം കണ്ട. പിന്നെ വെക്കെ ഇത് മറ്റേ നമ്മൾ ആദ്യം വന്ന് പഴയ മാപ്പിൽ ഫസ്റ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ബേസ് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ നിങ്ങൾ ഓർക്കല്ലേ, സെയിം സംഭവം, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ പറഞ്ഞ പോലെ ഗൈസ് ഈ പുതിയ ഡിനോ ഉണ്ടല്ലോ, അത് നമ്മുടെ മോഡാണ്, ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ഇതേപോലെ വെറൈറ്റി ഡിനോസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നതാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഒരു നമ്മൾ കാണാത്ത സംഭവത്തിന് വെറൈറ്റി ടീമിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു അടിപൊളിയായിരിക്കില്ലേ. അസെൻഡ് ഇടക്കിടക്ക് നമ്മൾ ഇതേപോലുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണിക്കുക കേട്ടോ. ഇതിപ്പോ ഞാൻ നേരെ പോണത് സൗത്തിലേക്കാണ്, നമ്മുടെ ടൈറ്റാനിക് ഒക്കെ ഉണ്ടായില്ലേ പഴയതില്, ആ ഒരു ഏരിയയിലേക്ക് പോണേ. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഗൈസ് എന്തോരം ഇതിന്റെ ക്വാളിറ്റി എന്നൊക്കെ, പൊളി ക്വാളിറ്റി ഒക്കെ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ വെറൈറ്റി സംഭവങ്ങൾ. ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്യാണ്ടാ ഗൈസ്, സ്ഥലം കേട്ടോ, ലൊക്കേഷൻ ഒക്കെ വേറെ ലെവലാണ് ഗൈസ്. സൗത്തിലാണത് ഏറ്റവും കൂടുതൽ ഉണ്ടാവണമെന്ന് കാണിക്കണേ, മാപ്പിന്റെ പല സ്ഥലത്തും ഉണ്ടാവുമെന്ന് കാണിക്കണ്ട ഗൈസ്. പക്ഷേ നമ്മൾ സൗത്തിലേക്കാണ് പോയി നോക്കണേ, അവിടെയാണ് കുറച്ചും കൂടി സെറ്റായിട്ട് കിട്ടും എന്ന് പറയണേ. അടിപൊളി, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മറ്റേ റെഡ് വുഡ്സിലേക്ക് ഒന്ന് പോയി നോക്കട്ടാ, പുതിയ റെഡ് വുഡ്സ് എങ്ങനെയുണ്ടെന്നൊക്കെ. പാർക്ക് സർവൈവൽ ഇൻവോൾവഡ് ഇല്ലേ, അതിൽ നമ്മൾ മുങ്ങോട്ട സംഭവങ്ങളൊന്നുമില്ല, നമ്മളതിൽ കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടേക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഗൈസ്. പക്ഷെ ഇതിൽ നമുക്ക് കുറേ വെറൈറ്റി മുങ്ങോടെ ഉള്ള ഡിനോസൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ആ ഡിനോസിനൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് പറ്റുമോ നോക്കാം, അല്ല അത്യാവശ്യം വെറൈറ്റി സാധനങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമോ നോക്കാം. ഓ ജാതി ലൊക്കേഷൻ ആട്ടോ, അത് നോക്കി ഏതാണ്ടോ ഐലൻഡ് ഇതാന്ന് പറയാൻ പറ്റും. ഇത് ഇവിടെ എന്തോ ഒരു ഡ്രോപ്പ് ഉണ്ടല്ലോ, കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ ഒന്ന് ചാടിയേക്കണേ. ഇറങ്ങി നോക്കണോ, ഡ്രോപ്പ് കിടക്കാൻ രസം കേട്ടോ. അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് ഓ കമോൺ, വേണ്ട വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ നമുക്ക് ക്യാരറ്റ് കൊടുത്തേക്കാട്ടാ. ഓ വെയിറ്റ് വെയിറ്റ് ഉണ്ട് ബിസ്, വെയിറ്റ് കൊടുക്കഴിഞ്ഞാൽ നടക്കണോ നോക്കി, ഓടാൻ പറ്റില്ല. അയ്യടാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബിസ്, അതാണ് ഏറ്റവും വലിയ പരിപാടി. ഇങ്ങനെ ചുമ്മാ കറങ്ങി കിടക്കാൻ തന്നെ നല്ല രസമുണ്ട് ബിസ്. നിങ്ങൾക്കിത് ലൈവ് വേണമെങ്കിൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമോ എന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മുടെ ദിവസം ലൈവ് വന്നിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ നടന്ന് കാണിച്ചു തരാം കേട്ടോ. കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ പോവാ വേണമെങ്കിൽ, ഞാൻ കുറേ പറന്ന് നടന്ന് ഇവിടേക്കാ ആക്ച്വലി. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വളരെ 10 മിനിറ്റ് 20 മിനിറ്റിലൊക്കെ ഉള്ള എപ്പിസോഡൊക്കെ ആയിരിക്കും, പക്ഷെ ഞാനത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി വിസ്. അല്ല എല്ലാത്തിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞൊക്കെ ഉണ്ടാവും വിസ് കണ്ടാ, എന്താ ട്രൈക്കിന് ട്രൈക്കിൻ്റെ കുഞ്ഞാണ് എൻ്റെ കൂടെ. ഓ ഗൈസ് ഇത് മറ്റവൻ ഉറക്കണ്ടോ, നമ്മൾ പിന്നെ പുറത്ത് വീടൊക്കെ പണിയെന്നൊക്കെ പറഞ്ഞിട്ട്. 55 കുറേ നേരമായി ലൊക്കേഷനിൽ നോക്കിയിട്ടൊക്കെ, പ്രത്യേകിച്ച് ഒന്നും ഞാൻ കാണില്ല. നമ്മൾ തിരിച്ചു പോകേണ്ടി വരുമെന്നാണേ. ഇപ്പം കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി നോക്കാട്ടോ, അത് ഈ സൈഡിലൊക്കെ ഇരിക്കും ഇരിക്കണേ. കണ്ട ഇവിടെ എന്താണ്ട് ഒരു സാധനം ഉണ്ടല്ലോ, ഒന്ന് നീ ആയിരുന്ന സെറ്റ് ഗൈസ് വേറെ. ആ അതുണ്ട് കൂടുണ്ടോ, ആ ഇത് തന്നെ ഇത് തന്നെ ഇതാണ് ഗൈസ് പുതിയ ഡിനോ. ഇത്ര ലെവലുണ്ട്, 40 ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞും കാണും കേട്ടോ, കൂട് കണ്ടോ. അയ്യോ എന്താ പറഞ്ഞത് കണ്ടോ, എൻ്റെ ഒരു കുഞ്ഞ് അതിൻ്റെ അടുത്ത് കാണും. നമ്മൾ അതിനെ ടീം ചെയ്യണം കണ്ട കണ്ടാ, ചെറുത് ഒരെണ്ണം കണ്ടുണ്ട്. ഓ പരട്ട കൊല്ലടാ കൊല്ല്, നീ മാറിയിക്കാട്ടോ, നീ പണിയിട്ട്. ഓ ഇവിടെ ഉണ്ട് നൈസ് കൂട്, കണ്ട കണ്ട കൂടി ഇവിടെ ഉണ്ട്, ഒന്നിനും കാണാനില്ല. നൈസ് കൂടല്ലേ, ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കട്ടെ കേട്ടാ. അതിന് നമ്മുടെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചേക്കാ, കുറെ തെറിയണ്ടല്ലോ ഇവിടെ എന്റെ പൊന്നോ. നമ്മുടെ തൊപ്പി എടുത്ത് വെച്ചിട്ട് പോയി, സിനിമ നമ്മളെ കാണൂല കേട്ടോ, കാണൂല എന്ന് പ്രതീക്ഷിക്കണം. അയ്യോ ഭയങ്കര വെയിറ്റ് ആണല്ലോ, വെയിറ്റ് ഉള്ള സാധനങ്ങള്. ഈ ഡോറൊക്കെയാ തൽക്കാലം നീ ഇവിടെ ഇരിക്കി, ഇതിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് എടുത്തോളാം. കണ്ട ഇതാണ് അതിൻ്റെ കൂടിട്ടോ, പൊളിയല്ലേ, ചാതി കൂട് ഗൈസ്. പക്ഷേ ഇതിനെ കാണാനല്ല എവിടെ എന്നുള്ളത്, ഒരെണ്ണം അപ്പുറത്തുണ്ട്, 40 ഗൈസ്. അങ്ങനെ നമുക്ക് അതിനെ ടൈം ചെയ്യാം കേട്ടോ. ഇവിടെ നിങ്ങൾ കൊച്ചെയൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷേ എവിടെ നിന്നൊന്നും കാണാൻ പറ്റണില്ല. താഴേക്ക് ഇറങ്ങാൻ അപ്പുറത്തേക്ക് എങ്ങനെ പോകണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഡ്രോപ്പ് ഉണ്ട്, അതുപോലെ ഇവിടെ അടുത്തുള്ള ഡിനോസിനൊക്കെ കൊല്ലണം എന്നാണ് നിയമം. ഓ ഇത് അതിൻ്റെ മുകളിൽ കുടുങ്ങി കിടക്കണേ, അത് മനസ്സിലായോ, ഇവിടെ കുടുങ്ങി കിടക്കണേ. അപ്പൊ അതിന്റെ കുഞ്ഞ് അവിടെ എവിടെയെങ്കിലും കാണും കേട്ടോ. ഓടാ ഓടാ, എന്തെടുത്തുണ്ടോ ഇത്, ഫുഡ് എടുത്തുണ്ടോ ഇത്. സബാഷ്, ജീവിക്കാൻ സമ്മതിക്കാത്ത കുറെ ജീവികൾ, എനിക്ക് അല്ലെങ്കിൽ ഈ കളീനെ ഇഷ്ടമല്ല. ഓ ജാതി ഉന്നം, പറന്നു പോണ കളീനെ എറിഞ്ഞിട്ട് ഗൈസ്. ഗൈസ് എന്റെ അടിയിൽ എവിടെ വീണ് കിടക്കണമെന്ന് പറയട്ടോ, നമുക്കൊന്ന് ചെന്ന് നോക്കാം. നമ്മൾ താഴെ നോക്കി, അവിടെ എങ്ങൊന്നും കാണാനില്ല. കണ്ട കണ്ട കണ്ട, ഇതിനെ ഇനി എങ്ങനെ എടുക്കണേ, ഇതൊക്കെ ഉള്ള ബഗ്ഗാ. നോക്കൊരു പണിയാ, മറ്റേ 40 പോയി ടൈം ചെയ്യാം. ഇത് അത്യാവശ്യം ലെവൽ ഉണ്ടായിരുന്നോ സെറ്റ് വൈസ്, നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടാ, മറ്റേ 40 ഇരിക്കല്ലേ, ഇത് 40 ലെവലുള്ളത് മറ്റേനെ കാണാൻ പറ്റില്ല ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ബഗ്ഗായിപ്പി, അതെന്തെങ്കിലും പുറത്തു വരാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ ട്രാപ്പിൽ ഇത് വർക്കാവുന്നതാണ് പറയണത്, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാം ഗൈസ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ട്രാപ്പുകളല്ലേ. ഇവിടെ നമുക്ക് അടയ്ക്കാം, ഒത്തു കഴിഞ്ഞിട്ട് ഇവിടെ അടയ്ക്കാം സെറ്റ് കേട്ടാ. തുറന്നിട്ടേക്കാം,
ഉള്ളിവിടെ നമുക്ക് ഓടി പോരാൻ പറ്റുമോ? ഓടി ഓടി ഓടിക്കോ. ഇത് കേറൂല്ലേ അവൻ? അത്യാവശ്യം വലിയ സൈസ് ഉണ്ടല്ലോ. ബാ ബാ ബാ, അത്ര ഉള്ളു ബിസ്, അത്രയില്ല അത്രയില്ല. അതാണ് കണ്ട അവനെ കുടുക്കി. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതാരാ ഒച്ചയിട്ടത്? നീ ആയിരുന്നോ? നമ്മൾ ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് മറ്റേ ബേബി എന്ത്? ആ കണ്ട, ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുക. അപ്പൊ അവൻ വരും കേട്ടോ. വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വിസ് ദൈവമാണ്. അത് ശരി, ഇന്ന് മിക്കവാറും വല്ല എന്തെങ്കിലുമൊക്കെ പിടിച്ച് തിന്നുവേന. ആ വെൻ്റെ 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 ഓടി വരുന്നുണ്ട് കേട്ടോ. കണ്ട കണ്ട, ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വന്നിട്ട് പോയാ. അപ്പൊ ഗൈസ്, ട്രാപ്പ് വർക്ക് ചെയ്യണില്ല കേട്ടോ. ട്രാപ്പ് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഗൈസ്. നമ്മൾ അതിൻ്റെ പാരൻറ്റിനെ പിടിച്ച് കൂട്ടിലിട്ടാലോ കൊന്നാലോ അതിന് സങ്കടം വരും. അപ്പൊ ചില സമയത്ത് ഈ ട്രാപ്പ് വർക്ക് ചെയ്യുമെന്നാണ് ആർക്കിൻ്റെ കാരണന്മാരൊക്കെ പറയണത്. പക്ഷെ നമുക്ക് ഈ ട്രാപ്പ് വർക്കായില്ല ഗൈസ്. നമ്മൾ നൈസായിട്ട് തേഞ്ഞ്, ഇതിൻ്റെ കുഞ്ഞുണ്ടല്ലോ ഈ പക്ഷിയുടെ, അതിന് മുടിഞ്ഞ സങ്കടം വന്നു ഗൈസ്. അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ആക്ച്വലി പെട്ടിരിക്കുകയുണ്ടാവും. നല്ല ട്രാപ്പായിരുന്നു അല്ലേ? നല്ല നല്ല ഗ്യാപ്പിൽ നല്ല ഭംഗിയിലൊക്കെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ട്രാപ്പ് നമുക്ക് ഇതേപോലെ തന്നെ എടുത്തു ഒരു പ്രശ്നമില്ല. നമുക്ക് വേറൊരു പണി ചെയ്യാം ഗൈസ്, ഒരു റിസ്ക് എടുക്കാനുള്ള പരിപാടിയാ. നമുക്ക് ഡയറക്റ്റ് എന്റെ കൂട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ നോക്കാം. ഇങ്ങനെ തന്നെ. പിന്നെ ഈ ഒരു സംഭവം ഇട്ടേക്കണ കാരണം നമ്മൾ തിരിച്ചറിയില്ല എന്ന് തോന്നണം കേട്ടോ. ഇന്ന് ഞാൻ അവനെ ടീം ചെയ്തിട്ട് പോകുള്ളൂ. നല്ല രസമുള്ള ടൈമിങ് ആയതിന്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കാ. കിട്ടിയാ കിട്ടി പോയാ പോയി സംഭവം. എന്റെ ഒന്ന് ഒതുക്കി, ഇത് അപ്പനാണ് അമ്മയാണോ? അമ്മ അപ്പനാണെന്ന് പോലല്ലേ. ഓ ചോട്ട നിക്കണോക്കി, ചോട്ട ഇറങ്ങി ഓടിട്ടാ, ഓടി ഓടി നമ്മളെ കണ്ടപ്പ. നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കൊല്ലും വേണമെങ്കിൽ ഞാൻ എന്നെ പതുങ്ങി പോവാ ഗൈസ്. പതുങ്ങി ഇവിടെ പോയി വിളിച്ചിരിക്കട്ടാ. കൊല്ലമാട്ടായി, എന്നെ കൊല്ലമാട്ടായി. ഒയ്യോ അയ്യോ, സെറ്റ്. ഓ നൈസായിട്ട് എൻ്റെ ഉള്ളിൽ കയറിട്ടാ, അടിപൊളി ഗൈസ്. സെറ്റിട്ടാ, നമുക്ക് പിന്നെ ടൈം ചെയ്യാൻ പറ്റുമോ നോക്കാം. എവിടെ പോയി അത്? ചോട്ട എവിടെ പോയി? ആ അതേനാ. അയ്യോ അത് മറ്റേ അത് വേറെ എന്താണ്ട്? ആദ്യം വന്നുണ്ട് വന്നുണ്ട്. ഇവ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ആക്ഷനൊക്കെ കാണിക്കണേ നമ്മുടെ രക്ഷപ്പെട്ട്. ചാടിയിട്ട് എന്താ ചെയ്യണ്ടേ? ഓ കറങ്ങണം. ഓക്കെ സെറ്റ്. അയ്യോ കറങ്ങാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ ഒരെണ്ണം ഓടിയിട്ടാ സെറ്റ്. അവൻ ചാടിയിട്ട് നമ്മുടെ അടുത്തൊന്നും ഒരു ആക്ഷൻ കാണിക്കും. ആ ആക്ഷൻ നമ്മൾ അതേപോലെ തന്നെ കാണിച്ചിട്ട് വളയ്ക്കണം. അതായത് ഈ അമ്മയാണ് അപ്പനാണ്, അപ്പൻ പക്ഷി അറിയാതെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നൈസായിട്ട് ഈ ചോട്ട പക്ഷിയായിട്ട് കൂട്ടുകൊടുക്കണം ഗൈസ്. അതാണ് അതിലെ കഥ. നല്ല കഥ അല്ലേ? ഓക്കെ സെറ്റാ, വന്നിട്ട് 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 നമ്മൾ അടിക്കും ഗൈസ്. ഓക്കെ ചാടി കഴിഞ്ഞിട്ട് എന്താ കാണിച്ചേ? ഓ കൈ കൈ വീശി, അത് ഡി അടിച്ചാൽ മതി ഗൈസ്. കണ്ട നമ്മൾ അതേപോലെ ഡി അടിക്കുക. കണ്ട അപ്പൊ അതിന് ഇഷ്ടപ്പെട്ട് ഒരു ചെറിയ ലവച്ചിനൊക്കെ തന്നെ കണ്ട. അതാണ് സംഭവം, കിടച്ചാച്ചു ഗൈസ്. സെറ്റ് സംഭവം കേട്ടോ. അപ്പൊ ഇതിന്റെ ടൈമിംഗ് എങ്ങനെയാ? നമ്മൾ ഈ ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാൻ പറ്റില്ല. കണ്ട തള്ള പക്ഷി കിടക്കണ. അപ്പുറത്തിരിക്കണുണ്ടല്ലോ അവിടുത്തെ കിടു കിടു ലെവലൊക്കെയാ. പക്ഷെ ഒരു കാര്യമില്ല, ബഗ്ഗായിട്ടിരിക്കുക. നമുക്ക് ഇതുവരെ പിടിക്കാൻ പറ്റില്ല. ബഗ്ഗായിട്ട് ഇതുവരെ അവിടെ നിന്ന് മാറിയിട്ടില്ല. അതാ സീൻ. ഏഹ് അവർക്ക് അവലെ വെക്കുമ്പോൾ അവരെ കൂട്ടി കയറിയിട്ട് കാണിക്കി കാണിക്ക്. ചാടി കഴിഞ്ഞിട്ട് എന്താ കാണിക്കണേ? ഓ അതാണോ, ഞാനും കാണിക്കാം. കണ്ട കണ്ട കണ്ട, സെറ്റ് ഗൈസ് നമ്മൾ പഠിച്ചിട്ടാ, ടൈമിംഗ് പഠിച്ചിട്ടുണ്ട്. പൊളി, സിമ്പിൾ. നമ്മൾ ഈ ഡ്രസ് ഇട്ടിരിക്കുന്ന കാരണം നമ്മളെ കാണാൻ പറ്റണില്ല. ഇത്രക്ക് സിമ്പിൾ ആയിരുന്നു ജാവ. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പുറത്തേനും കാണാൻ ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ ബഗ്ഗായിട്ട് കിടക്കണ കാരണം നമുക്ക് ഫുള്ള് കാണാൻ പറ്റില്ല. നമുക്ക് വേറെ കിളി ഇവിടെ ഉണ്ടാവുമോ കേട്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെയൊക്കെ ടൈം ചെയ്യാം. ഓക്കെ സെറ്റ്. എന്താ ചെയ്യണ്ടേ? ചാടി പറയൂ പറയൂ. അത് നേരത്തെ കാണിച്ചല്ലേ. തേന തേന തേന. സെറ്റ് ഗൈസ് 99.9. നമ്മൾ ജോഗത് ടൈമിങ് കേട്ടോ, പൊളി ടൈമിങ് യോ. വലിയ പക്ഷി നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പുല്ലും. ലെവല് 40 കേട്ടോ ഗൈസ്. അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് ആർക്കിലെ പുതിയ പക്ഷിയാ. പുതിയ എന്ന് പറഞ്ഞാൽ പുതിയ ഡിനോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഇറക്കിയ ഡിനോയാ. കറങ്ങണം, അത്ര ഉള്ളൂ, സിമ്പിൾ. കണ്ട അത് കാണിക്കണൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കാണിക്കണം കേട്ടോ. മയിലിന്റെ ഒക്കെ പോലെ ഉണ്ടല്ലേ, മയിലിന്റെ ഒക്കെ വാല് പോലെ നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട്. കാണിക്കി കാണിക്കി കാണിക്കി. ചാടി, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ? എന്തെനിക്ക് കാണപ്പാടാണ്, ഇപ്പ നോക്കേം കൂടി വേണ്ട. അത്രേ ഉള്ളൂ, സെറ്റായി ഗൈസ്. സിമ്പിൾ, ഭയങ്കര ഈസി ടൈമിംഗ് ആണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഫുൾ ആവാതെ നമ്മൾ ഈസി ടൈമിംഗ് എന്ന് പറയൂല ഗൈസ്. എന്താ വേണ്ടേ? കറങ്ങണ. ഓക്കെ സെറ്റ്. ഓയ്യോ ടൈമായി എനിക്കിന്. ആ ഓക്കെ, ഈ തള്ളപ്പക്ഷി ഇനി ഒന്നും ചെയ്യൂല. ഓക്കെ സെറ്റ് ഇട്ടാ. തള്ളപ്പക്ഷി ഇപ്പൊ നമ്മൾ ഇനി ഒന്നും ചെയ്യില്ല. നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഇരിക്കണല്ലേ. ഇതൊക്കെ രണ്ടും പച്ച. 3 മിനിറ്റിൽ കെയർ വേണം, ഫുഡ് ഇട്ട് കൊടുക്കണം ഗൈസ്. ഞാൻ പോയി കുറച്ച് ഫുഡൊക്കെ എടുക്കട്ടെ. അവിടെ നിന്നോ, അവിടെ നിന്നോ, ഞാൻ പോരാ. ഫോളോയിങ് മാടി അവിടെ കവിടി കവിടിക്ക്. നമ്മളെടുക്ക തോക്കെടുക്ക. ഇവൻ ഒരു ഇടിയൊക്കെ ഇടി കൂട്ടെ അല്പ. അയ്യോ ഒറ്റടിക്ക് ചത്ത. അതെന്താണ് അത്? ഐ എവിടെയാ എൻ്റെ ബോഡി? എവിടെയാണ്? എന്താണ് ഗൈസ്? ആ ഇപ്പൊ കൊണ്ട്. ഐ കല്ലൊക്കെ പറിക്കണ്ട. ഇപ്പൊ കൊണ്ടുവരാ, ഇപ്പൊ കൊണ്ടുവരാ. പെട്ടെന്ന് പെട്ടെന്ന് വലുതാവണ്ട ഗൈസ്. അവിഞ്ഞ തോക്കും അടുത്തിട്ടാ. ഈ തോക്ക് എനിക്ക് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രാന്തലും ഗൈസ്. അടി അടി അടി, വേഗം ഇറച്ചെടുത്തോണ്ട് പോവാ. അല്ലെങ്കിൽ നമ്മുടെ ചോട്ട ഇപ്പൊ അവിടെ വിശന്നിരിക്കണ്ടാവും കേട്ടോ. 1 മിനിറ്റ് 36 സെക്കൻഡിൽ കെയർ വേണം. സബാഷ്, ഉറപ്പായിട്ടും. ഇച്ചിരി പൊക്കം വെച്ചിട്ടുണ്ടല്ലേ, അഹങ്കാരം കൂടിയിട്ടുണ്ട്. നോക്കണം നോട്ടം കണ്ടോ. പക്ഷെ മറ്റേ ഫാദറിന്റെ ലുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വളർന്ന് വലുതാകുമ്പോൾ ചിലപ്പോൾ വേറെ ലുക്കൊക്കെ വരും.
ഇങ്ങനെ നിൽക്കണേ നല്ലായിരുന്നു, കുറച്ചു നേരം തമിഴിൽ എടുക്കായിരുന്നു. എന്താ ചോദിക്ക് ചോദിക്ക് ചോദിക്കേ, എന്താണ് വേണ്ടത്? ഓ ഗോ വാക്ക് വിത്ത് മീ, എന്റെ പൊണ്ണും പറഞ്ഞ പോരെ, വാ നടക്കാ ഓടാ, എന്നിട്ട് പോരെ. ഒരുല ഈ ഇതാണ് വാക്ക് എന്ന് പറഞ്ഞ, ഏതോ ഓട്ടോ ഉള്ള അത്രേ ഉള്ളു. ബാ ബാ ബാ, സന്തോഷം. ഗുയിസ് ഇംപ്രിന്റിങ് 50%. അപ്പൊ അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ, മെച്ചുറേഷൻ ഒക്കെ ഉണ്ടാ. ചെറ പറന്ന് പോണ്ട്, ഞാൻ ഇനി പോയിട്ട് ഇങ്ങനെയുള്ള ബാക്കി ഇറച്ചെടുത്തുകൊണ്ട് വരാം. ഹലോ പാറ, അബ്ബാറിയു ഹൗഡിഡ് യു, എന്താണ് ഓടിപ്പോയത്? എന്തോ സാധനം ഓടിപ്പോയോ എന്നിട്ടാ. അത്രേ ഉള്ളു ഗുയിസ്, ഒന്ന് ചെയ്താലും മറ്റൊന്നിനും വളമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് ഞാനോട് പറഞ്ഞത്? എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഈ വലുത് ഏ മെച്ചുറേഷൻ 73. ഏയ് ഇത് ഇപ്പൊ തന്നെ വലുതാവൂല, അടുത്ത കയറ്. ഇത് കൊള്ളാട്ടാ, പിടി പിടിന്ന് ഇതിന്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ട്. സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്ര പെട്ടെന്ന് ടൈമിംഗ് ഒക്കെ സെറ്റ് ആവണമെങ്കിൽ എന്ത് എളുപ്പമുള്ള പരിപാടിയായിരുന്നു. ഞാൻ ധീര ആമാ പോണ്ട്. കാല് മാറ്റാ, കാല് മാറ്റി. ചെറിയ എന്തെങ്കിലും പറയണേ, വലിയ കാര്യമായിട്ടുള്ള ഒന്നും പറയരുത്. എന്റെ കയ്യിലൊന്നും ഇല്ല. പിന്നെ ഏ എന്താണത്, റൈഡ് ചെയ്യാൻ പറ്റുമോ? ഓ റൈഡ് സാഡിൽ നമുക്ക് നോക്കട്ടാ. മാറാ ആമാ. ഓ അവകരി അടിച്ച്, എന്റെ പൊന്നാളിയാ ജാതിടി. പൊളിച്ചോ പൊളിച്ചോ, ഞാൻ അടിക്കാം ഞാൻ അടിക്കാം. അയ്യോ കാലോ ചെയ്യാ വിട്ടു. അയ്യോ അത്രേ ഉള്ളൂ, പൊളിക്കടാ. ആർക്ക പിടിയുണ്ട്? അയ്യോ രണ്ടാം കൂടി ഏറി ഇറങ്ങി അടിച്ച്. അതെന്താണ് അത്? അത് അയ്യേ അയ്യോ വേസ്, അതൊരു കലമ്പടി പോയിട്ടാ. അപ്പനും മോനും ഇടി, എന്നെ ഉണ്ടണെങ്കിൽ വർക്ക് ചെയ്യണില്ല. ചേ ഏ നിങ്ങൾ ഇടിയൂറില്ലേ? സബാഷ് എടി, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. എടി ഇതൊരു അവിഞ്ഞ സാധനമുള്ള. ചേ തുമാര ബാപ്കോ തുമാർദിയ, ബാക്കി പറയണമെന്നുണ്ട്. പക്ഷേ പിള്ളേർ കാണാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കൂടടക്കം കത്തിച്ചാളെ നിന്ന് എന്താ അവിടെ ഒരു കൂടുണ്ടായില്ലേ? ഏയ് മാറ ഇത് 69th ലെവലിലാണ് നമുക്ക് പിന്നെ നമ്മുടെ സാഡിൽ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആക്ച്വലി ലെവലൊന്നും 69 ആയിട്ടില്ല കേട്ടോ, നമ്മൾ 50 ആയിട്ടുള്ളൂ. പിന്നെ റൈഡ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാൻ ആലോചിക്കണേ ഇനി ഇവിടെ ഇവിടെ നിർത്തിയിട്ട് പോകണോ അതോ ഇനി അവിടെ നിന്നോ? ഞാൻ പോയിട്ട് വരാം, കുറച്ചു കൂടി കയറിക്ക് ഇവിടേക്ക് വാ. ഫുഡ് എടുത്തിട്ടുണ്ടോ? അപ്പുറത്താണ് നമ്മുടെ ആളിരിക്കണേ, അതിന് അവിടെ പോയിട്ട് ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യട്ടേട്ടാ.